ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് അഡ്രസ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. എനിക്കൊന്ന് ഈ ഒരു കുട്ടീൻ്റെ കുറച്ച് രണ്ട് മൂന്നല്ല അതിലധികം വീഡിയോസ് മില്യണിൽ മുകളിൽ വ്യൂസ് പോയിട്ടുണ്ട്. ഈ ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസ് ആണ് വരുന്നുള്ളത്. അങ്കിത് 299 എന്നാണ് ആളുടെ അക്കൗണ്ടിൻ്റെ പേര്. അധിക സമയവും ആളൊന്നെങ്കിൽ ഡാൻസ് കളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നടക്കുകയായിരിക്കും, ഏതെങ്കിലും ഒരു ഷോപ്പിലോ അങ്ങനെ എന്തെങ്കിലും പോയിട്ട് നടക്കുക, അങ്ങനെയാണ് നോർമലി ചെയ്യാറുള്ളത്. റീസെൻ്റ്ലി ഒരു രണ്ടോ മൂന്നോ വീഡിയോസ് പിന്നെ പാട്ട് പാടിക്കൊണ്ടുള്ള, അതായത് സോങ് ഇതാന്ന് തോന്നുന്നത്, ഞാൻ പ്ലേ ചെയ്യാം ജസ്റ്റ് ഒന്ന്. ഇതല്ല അല്ലേ, ആള് പാട്ട് പാടുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാനത് പ്ലേ ചെയ്യാം ഒറ്റ സെക്കൻഡേ. ഓക്കെ, അത് നല്ല രീതിയിൽ അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയോന്നല്ല, ഞാൻ മുന്നേ കാണാറുള്ളതാണ്. മുന്നേ ആണെന്നുണ്ടെങ്കിലും ഞാൻ ലൈക്കും കമൻറ്റ് ഒക്കെ പാസ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം ടൗണിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഇപ്പം ഇത്രയും ക്രൗഡ് ആൾക്കാർ കൂടുന്നതിനിടയിലാണെന്നുണ്ടെങ്കിലും അങ്കിത്ത് ആരെയും മൈൻഡ് ചെയ്യാണ്ട് ഡാൻസ് കളിക്കും. ആളുടെ ചെവിയിൽ നമുക്ക് എപ്പോഴും ഒരു എയർപോഡ് കാണാം, അതും ആൾക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. ഫുൾ നെഗറ്റീവ് കമൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ള് നെഗറ്റീവ് കമൻസ് ആണ് വരുന്നുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ആളിനെ കുറിച്ചിട്ട് ഒരാളുടെ വീഡിയോ ആണിത്. ഞാൻ ഇപ്പൊ കാണിച്ച വീഡിയോയിലുള്ള വ്യക്തിനെ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീഡിയോസിലും മറ്റേ കണ്ടിട്ടുള്ള ആളുകളാണെങ്കിൽ ഒരു മിനിറ്റ് എന്നെ ഒന്ന് കേൾക്കുക. അങ്കിതിനെ എനിക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം, എന്റെ അനിയന്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരാളാണ്, അതിലപ്പുറം എന്റെ നാട്ടിലുള്ള ഒരു കുട്ടി കൂടിയാണ്. അപ്പൊ അങ്കിതിന്റെ വീഡിയോയില് ഈ ഇടയ്ക്കാണ് ഞാൻ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് കാണാനിടയായിട്ടുള്ളത്. അവന്റെ ഹെഡ്സെറ്റിനെ പറഞ്ഞിട്ടും അവന്റെ ഡാൻസിനെ പറഞ്ഞിട്ടും ഒക്കെ ഉള്ളത്. ആ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ശരിക്കും അങ്കിതിനെ അറിയില്ലെന്ന് തോന്നും. അങ്കിതിനെ ശരിക്കും കേൾക്കാനോ ശരിക്കും സംസാരിക്കാനോ പറ്റാത്തൊരു വ്യക്തിയാണ്. ആ ഒരു ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് അവൻ അവന്റെ പാഷൻ അത്രമേലും ഫോളോ ചെയ്ത് പോകുന്നുള്ളത്. നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മരുന്നായില്ലെങ്കിലും മുറി പോവാതിരിക്കുക. അതായത് എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും ആ ഒരു സാധനം അറിയില്ല. കാരണം എനിക്ക് നോർമലി അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞാൻ ആളുടെ കമൻറ്റും ആ ഈ അങ്കിത്തിൻ്റെ ഒരു പോസ്റ്റിൻ്റെ താഴെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അവനെ ഓൾറെഡി വിളിച്ച് സംസാരിച്ചു, അവൻ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവൻ പറഞ്ഞു എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള കുറച്ച് ആൾക്കാരെ പോലെ വൈറലാവാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്നതാണ് എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ അറിയാം, കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഈ വൈറലാവാൻ വേണ്ടി മാത്രം ഓരോ സാധനങ്ങൾ, കോപ്രായങ്ങളും കാര്യങ്ങളും കാട്ടിക്കൂട്ടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ ഒരു കാറ്റഗറിയിലാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അടക്കമുള്ള പല ആൾക്കാരും, ചിലപ്പം ഞാൻ പറഞ്ഞില്ല എൻ്റെ ഫ്രണ്ട് അടക്കമുള്ള ബാക്കി പല ആൾക്കാരും അങ്ങനെ വിചാരിച്ചിട്ടായിരിക്കാം കമൻ്റ് ഇടുന്നത്. പക്ഷെ അല്ല, ആ കുട്ടിക്ക് കേൾക്കാനോ നല്ല രീതിയിൽ സംസാരിക്കാനോ ഉള്ള കഴിവില്ല. അപ്പം നിങ്ങൾ ദയവ് ചെയ്തിട്ട്, ചിലപ്പം ഇപ്പം ഗവൺമെൻറ് കോളേജാണ്, ഗവൺമെൻറ് കോളേജ് കാസർഗോഡാണ് ആള് പഠിക്കുന്നത്. അപ്പം കമൻറ്റ് കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും വായിക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, എപ്പോഴെങ്കിലും വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള വിഷമം ഉണ്ടാക്കും എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ഇത്രയും ലിമിറ്റേഷൻസിൻ്റെ അകത്ത് നിന്നിട്ടാണ് ആളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി പബ്ലിക്കായിട്ടാണെന്നുണ്ടെങ്കിലും ഡാൻസും കാര്യങ്ങളും പാട്ടും ഒക്കെ ചെയ്യുന്നത്. ചില പിന്നെ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് എന്താ പറയുക, ഭക്ഷണം കഴിക്കുന്ന വീഡിയോയും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഇറ്റ്സ് എ റിക്വസ്റ്റ്, ഇപ്പം നിങ്ങൾ ഒരു സാധനം കാണുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റീലോ കാര്യങ്ങളോ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്താണെന്നോ ഒക്കെ അറിഞ്ഞിട്ട് കമൻ്റ് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പം വല്ല ഡിസേബിളായിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ആൾക്കാരോടാണ് നിങ്ങൾ ഇത്രയും കമൻറ്റ് സെക്ഷൻ ഒന്നും നമുക്ക് തുറക്കാൻ പറ്റാത്ത രീതിയിലാണ്. മൈക്കിൾ ജാക്സൺ എന്നിട്ടൊരു തെറ്റിട്ടിട്ട് മാർക്കറ്റ് ജാക്സൺ എന്നൊക്കെ പറഞ്ഞിട്ട് നീ കാസർഗോഡ് ന്യൂ ബസ് സ്റ്റാൻഡ് വരെ എത്തിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ബാഡ് കമൻസ് മാത്രമാണ് ഏറ്റവും കൂടുതൽ എടുത്ത് ഉലിക്കെട്ടി, നിനക്ക് വയ്യേ, നന്നായിക്കൂടെ, അങ്ങനെ കുറേ നെഗറ്റീവ് കമൻസ് ആണ് വരുന്നുള്ളത്. മുന്നെയൊക്കെ എനിക്ക് തോന്നുന്നു ആ ഒരു ആളുടെ വീഡിയോ, ഈ പറഞ്ഞ ഞാൻ കാണിച്ച ആളുടെ വീഡിയോ വരുന്നതിന് മുന്നേ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ബോഡി ഷെയ്മിങ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ തെറി വിളിച്ചുകൊണ്ടും ഒക്കെയുള്ള കമൻറ്റുകൾ ഉണ്ടായിരുന്നു. ആള് പാട്ട് പാടുന്നതിലായാലും അത് ആള് ചിലപ്പോൾ നമുക്കതൊരു പാട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും അവൻ അങ്കിത്ത് അത് ഒരു പാട്ട് എന്നുള്ള രീതിയിലാണ് അത് ഫീൽ ചെയ്ത് പാടുന്നുള്ളത്.
അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അവൻ അവൻ്റെ സന്തോഷങ്ങൾ അവൻ്റെ ഇഷ്ടങ്ങൾ വെച്ച് ചെയ്യട്ടെ. എല്ലാവർക്കും നിങ്ങളെപ്പോലെ എന്താ പറയുക, ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരെ പോലെ എല്ലാം തികഞ്ഞ ആൾക്കാരല്ലല്ലോ. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരുടെ വിചാരം അങ്ങനെയാണ്, ഇവര് ഇന്റർനാഷണൽ സിംഗറും പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറിൽ പോയി നാല് ഫ്ലാറ്റ് വാങ്ങിയ ആൾക്കാരും അല്ലാന്നുണ്ടെന്ന്. നിങ്ങൾ നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഈ കമന്റ് ഇടുന്ന എത്ര ആളെ കൊണ്ട് പറ്റും? ഈ മൊത്തം ക്രൗഡിനെയും ഫേസ് ചെയ്തുകൊണ്ട് ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ പാട്ട് പാടാൻ ശ്രമിക്കാനോ ആരെ കൊണ്ട് നിങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റില്ലല്ലോ. നിങ്ങളെ കൊണ്ടൊന്നും ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ടീം എങ്ങനെയാണ്? ഈ ടീങ്ങളെ കൊണ്ട് ഒന്നും കഴിയും കയ്യില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോഴത്തേക്ക് അവരെ തളർത്തും വേണം. അതാണ് ഈ ടീങ്ങളുടെ സ്വഭാവം. അപ്പം ദയവ് ചെയ്തിട്ട് ഇറ്റ്സ് എ റിക്വസ്റ്റ്, ആ കുട്ടി വയ്യാത്ത കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കമൻ്റ് ഇടുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് ശ്രദ്ധിക്കുക. എന്താ പറയുക, ഈ മോശമായിട്ടുള്ള കമൻറ്റുകളും കാര്യങ്ങളും ഇൻ കേസ് ഇൻ ഫ്യൂച്ചറോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വായിക്കുന്ന സമയത്ത് അത് ആ കുട്ടീനെ വല്ലാതെ വേദനിപ്പിക്കും എന്നുള്ളൊരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റുള്ളൂ. ഓക്കെ, ഇതാണ് ആ കുട്ടി.